الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اسلام മുസ്ലിമീങ്ങളും പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിലൂടെയാണ് ഈ സന്ദർഭത്തിൽ ഈ സാഹചര്യങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ അവരിലെ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ ഭേദമില്ലാതെ അക്രമിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നാടുകളിലും സ്ഥിതി അതിനോടടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും മുസ്ലിമിന്റെ നേർക്ക് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവർക്കിടയിൽ നിന്നുള്ള ശത്രുക്കൾ കൂടി ഒരുമിച്ചാൽ എങ്ങനെയുണ്ടാകും? മുനാഫിഖുകളായ കപടവിശ്വാസത്തിന്റെ വടികൾ ഹൃദയത്തിലും ശരീരത്തിലും എന്തിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട് കൂറോ താൽപര്യമോ ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിനെ ഉപേക്ഷിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ലിബറലിസത്തിന്റെയും മതേതരത്വത്തിന്റെയും പേരു പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിസ്ഥാനങ്ങളെ മാറ്റിവെക്കുന്നവർ തങ്ങളുടെ ദീനിനെ തുച്ഛമായ വിലക്കുവേണ്ടി വിറ്റ് നശിപ്പിക്കുന്ന ആളുകൾ, അവർ കൂടി ശത്രുക്കളുടെ പക്ഷത്ത് ചേരുന്ന സന്ദർഭത്തിൽ പ്രയാസം ബുദ്ധിമുട്ടുകൾ ധാരാളമാവുകയാണ്. ഈ സന്ദർഭത്തിൽ ഏതൊരു മുസ്ലിമും അവന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ ഭയമുണ്ട്, പലരും പേടിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ശേഷി ഈ സന്ദർഭത്തിൽ നമുക്കേവർക്കും ഉണ്ടായിരിക്കണമെന്ന് നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ദീൻ ഇസ്ലാം, അതുപോലെ തന്നെ അതിന്റെ വക്താക്കൾ മുസ്ലിമീങ്ങൾ ചരിത്രത്തിന്റെ വ്യത്യസ്തങ്ങളായ ഏടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അനേകം സന്ദർഭങ്ങൾ അവർക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. അത് ധാരാളക്കണക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലും
മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ പരീക്ഷണത്തിന്റെ ദിനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ ഔലാദി വൽ അൻഫുസ് വസ്സമറാത്തി വബശ്ശിറ സാബിറീൻ. വലനബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയം കൊണ്ട് പേടികൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, പട്ടിണി കൊണ്ട് വിശപ്പ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ സമ്പാദ്യത്തിൽ കുറവുണ്ടാക്കിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളുടെ വിളവുകളിലും നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിറ സാബിറീൻ, എന്നാൽ ആ പ്രയാസങ്ങളിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ക്ഷമയുടെ മാർഗങ്ങൾ നാം അവലംബിക്കേണ്ട ദിനങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അസ്സാബിറു അലാ ദീനിഹി കൽ ഖാബിദി അലാ ജംറതി മിനന്നാർ, തന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവൻ കയ്യിലൊരു തീക്കടലേന്തിയതുപോലെയായിരിക്കും നിൽക്കേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ദിനങ്ങൾ പ്രാവർത്തികമാക്കാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടായി ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മതലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതഹുമുൽ ബാസാ വദ്ദറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. الله ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? ولما يأتيكم مثل الذين خلو من قبلكم, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയവർക്ക് അനുഭവിക്കേണ്ടി വന്നതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാതെ സ്വർഗത്തിന്റെ പതികൾ ചവിട്ടാമെന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? മസ്സതഹുമുൽ ബാസാ വദ്ദറാ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസുൽസിലു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ മാർഗത്തിൽ അവർ കിടന്ന് വിറക്കപ്പെട്ടിട്ടുണ്ട്, ഭൂമിയോടുകൂടി അവർ കുലുക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅ മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലും അവിടുത്തോടൊപ്പം വിശ്വസിച്ച മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുമെന്ന കാര്യം പല ആയത്തുകളിലും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഒപ്പമുണ്ടായിരുന്ന സഹാബികൾ അവരനുഭവിച്ച പ്രയാസങ്ങളുടെ കണക്കെത്രയാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ഖുർആനിൽ പലയിടത്തും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർ നമ്മെക്കാൾ നന്മയുള്ളവരായിരുന്നു, അവർ നമ്മെക്കാൾ ദീനിനോട് കൂറുള്ളവരായിരുന്നു, അവർ നമ്മെക്കാൾ അറിവുള്ളവരായിരുന്നു, അവർ നമ്മെക്കാൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവിടുത്തെ റസൂൽ ദീനിന്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തായിഫിന്റെ മണലാരണ്യത്തിൽ കാലിൽ നിന്ന് ചോരയൊഴുക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ചരിത്രമാണ്, നമുക്കറിയാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മദീനയിൽ, മദീനക്ക് ചുറ്റും മുശ്രിക്കുകൾ രണ്ടിടങ്ങളിലായി തമ്പടിക്കുകയുണ്ടായി. മുസ്ലിമീങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാമെന്ന ഉദ്ദേശത്തിൽ അവർ മുസ്ലിമീങ്ങളെ വളയുന്ന ഒരു സന്ദർഭമുണ്ടായി. കരാറിലേർപ്പെട്ടിരുന്ന യഹൂദന്മാർ അവരുള്ളിൽ നിന്ന് ചതിച്ചു മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ അവർ തയ്യാറായി. കരാറുകൾ അവർ ലംഘിക്കുകയുണ്ടായി. ആ സന്ദർഭത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അല്ലാഹു പറഞ്ഞു, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും, അവർ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുകളിൽ നിന്നും നിങ്ങളുടെ താഴെ നിന്നും നിങ്ങളുടെ അടുക്കലേക്ക് വന്ന സന്ദർഭം. വഇസാഗത്തിൽ അബ്സാർ,
അന്നേ ദിവസം നിങ്ങളുടെ കണ്ണുകൾ അത് അതിന്റെ ദിശ തെറ്റിപ്പോയി. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, നിങ്ങളുടെ ഹൃദയങ്ങൾ അത് തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭമുണ്ടായി. വതദുന്നൂന ബില്ലാഹി ദുനൂൻ, നിങ്ങൾ അള്ളാഹുവിനെ പറ്റി പലതും ധരിച്ചു പോകുന്ന സന്ദർഭമുണ്ടായി. പരീക്ഷണങ്ങളുടെ കാഠിന്യം കൊണ്ട് അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണത്. ഉള്ളിൽ നിന്നും പുറത്തുനിന്നും മുനാഫിക്കുകളും യഹൂദന്മാരും മുശ്രിക്കീങ്ങളും കാഫിറീങ്ങളും ഇസ്ലാമിനെതിരെ ഒന്നിച്ച സന്ദർഭം, പരീക്ഷണത്തിന്റെ വേലിയേറ്റമുണ്ടായ സന്ദർഭം. വതദുന്നൂന ബില്ലാഹി ദുനൂൻ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പലതും ധരിച്ചുപോയി. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ഷദീദ, അവിടെ മുഅ്മിനീങ്ങൾ ശക്തമായി പരീക്ഷിക്കപ്പെട്ടു. അവർ വളരെ കടുത്ത രൂപത്തിൽ, വളരെ വലിയ രൂപത്തിൽ അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അവരെ പിടിച്ചു കുലുക്കുന്ന സന്ദർഭമുണ്ടായി. ഇത് നമ്മേക്കാൾ നല്ല ആളുകൾക്ക് സംഭവിച്ചത്. അപ്പോൾ നാം അനുഭവിക്കുന്നത്, നാം വിചാരിക്കുന്നത്, നാം ഭയക്കുന്നത് എത്രമാത്രം ചെറുതാണ്. നമ്മേക്കാൾ നന്മയുള്ളവർ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പോയ സ്വർഗത്തിലേക്കാണ് നാം പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, പരീക്ഷണങ്ങൾ 100 കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ആശയത്തിൽ നിന്ന് അകലേക്ക് പോകാൻ തുടിക്കുന്നവരാരാണ്? അവർക്കെന്താണ് ഈമാനുമായും ഇസ്ലാമുമായും ബന്ധമുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുകളുടെ ചരിത്രം വീണ്ടും ഓർമ്മപ്പെടുത്തി. അവൻ പറഞ്ഞു, ഹത്താ ഇസ്തയ്അസ റസൂലു വദന്നു അന്നഹും ഖദ് കുദിബു ജാഅഹും നസ്റുനാ فنجي من نشاء ولا يرد بأسنا عن القوم المجرمين لقد كان في قصصهم عبرة لأولي الألباب حتى إذا استيأس الرسل رسول قر الله والأنبياء كنمر أمر نلاشة بردنا وصيون داي أرى لكارية مشركين لكارية إبرني بشوسك غير الله أن نلاشة رسول قر بادي تسند ربهم ഞങ്ങൾ ഇതാ കളവാക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ഇവിടെ വിശ്വാസ്യത ലഭിക്കുകയില്ല എന്ന് റസൂലുകൾ വിചാരിച്ച സന്ദർഭം, പ്രയാസത്തിന്റെ അങ്ങേയറ്റത്തെ സന്ദർഭം. നമ്മുടെ സഹായം അവർക്ക് ആ സന്ദർഭത്തിൽ വന്നു. ഫനുജി അമന്ന ഷാ, നാം ഉദ്ദേശിച്ചവരെ നാം രക്ഷപ്പെടുത്തി. അതിക്രമകാരികളായ ജനതയെ, അവർക്കു നേരെയുള്ള നമ്മുടെ ശിക്ഷയെ തടുക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അവരുടെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. എന്താണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം? ഏത് നബിമാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന സന്ദർഭത്തിൽ അവിടുത്തെ സമൂഹം പൂമാലയിട്ട് സ്വീകരിച്ചത്? ആരെയും സ്വീകരിച്ചിട്ടില്ല, ആർക്കും ആ സ്വീകാര്യത ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ വഴി അതേറ്റവും നല്ല വഴിയാണ്. ഇതാ ഈ ജീവിതം അവസാനിക്കാനുള്ളത്, അതിനുശേഷമുള്ളതാണ് ജീവിതം. നമ്മുടെ ജീവിതം നാളേക്കാണ്. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി, മുസ്ലിമായി മരിക്കുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി നാം നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക, മനസ്സിന് ഉറപ്പുകൾ നൽകിക്കൊള്ളുക. പ്രയാസങ്ങൾ കാണുമ്പോൾ ഭയക്കേണ്ടതില്ല, ദുരിതങ്ങൾ കാണുമ്പോൾ ഭയക്കേണ്ടതില്ല. ഇത് നമ്മുടെ മുൻഗാമികൾക്ക് സംഭവിച്ചത് മാത്രമാണ്. ഖബാബ് ഇബ്നുൽ അർറത് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. പ്രയാസങ്ങൾ പീഡനങ്ങൾ ധാരാളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ് അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, കാന റജുലു ഫീമൻ ഖബ്ലകും يحفر له في الارض فيجعل فيه, നിങ്ങൾക്ക് മുന്നേയുള്ള സമൂഹത്തിൽ ചില ആളുകൾ അവരുടെ ദീനിന്റെ പേരിൽ അവരെ കൊണ്ടുവരും, അവർക്ക് വേണ്ടി വലിയ കുഴികൾ കുഴിക്കും, ആ മനുഷ്യനെ ആ കുഴിയിലിട്ടേക്കും. ഫയുജാഉ ബിൽ മിൻശാരി ഫയുദഉ അലാ റാസിഹി ഫയുഷഖു ബിസ്നതൈൻ, എന്നിട്ട് ആ മനുഷ്യനെ കുഴിയിൽ നിർത്തി അയാളുടെ മേൽ കത്തിവെച്ച് ആ മനുഷ്യന്റെ ശരീരം രണ്ടായി പിളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. وما يصده ذلك من دين الله അതവനെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിന്നോട്ടടിച്ചിട്ടില്ല, അതവനെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. ويمشط بامشاط الحديد ما دون لحمه من عظم او عصب وما يصده ذلك عن دينه, അവന്റെ ശരീരത്തിലെ മാംസങ്ങൾ
അത് ചെറുപ്പ് കൊണ്ട് വാരിയെടുത്ത് അവനെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടി ചേഞ്ചിഞ്ചായി കൊല്ലുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവനെ ദീനിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് സത്യം, അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ അർറാകിബു മിൻ സനആ ഇലാ ഹദ്റമൗത്ത്, സനആയിൽ നിന്ന്, യമനിൽ ഒരു പ്രദേശമാണത്, സനആയിൽ നിന്ന് ഹദ്റമൗത്ത് വരെ കൊള്ളക്കാരെ പേടിച്ച് ആളുകൾക്ക് ഒറ്റക്ക് പോകാൻ കഴിയാത്ത സ്ഥലമായിരുന്നു അത്. അവിടെ നിന്ന് ഹദ്റമൗത്ത് വരെ യാതൊരു ഭയവുമില്ലാതെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അവനൊരാളെയും പേടിക്കേണ്ടതില്ല അള്ളാഹുവിനെയല്ലാതെ. അവിദ്ദിബ അലാ ഗനമി, അതല്ലെങ്കിൽ അവന്റെ ഒപ്പമുള്ള ആടിനെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ചെന്നായെ പേടിക്കണമെന്നല്ലാതെ ഒരാളെയും പേടിക്കാതെ സമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന അവസ്ഥ അവനുണ്ടാകും. റസൂലുള്ളാഹിയുടെ സന്തോഷ വാർത്തയാണിത്. അത് സംഭവിച്ചില്ലേ? ഏത് സന്ദർഭത്തിലാണ് അവിടുന്ന് ഇത് പറഞ്ഞത്? ഖബ്ബാബ് ഇബ്നു അർറസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലെ ഇറച്ചി ഓരോന്നോരോന്നായി പുറത്തേക്കെടുക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്തോഷ വാർത്ത നൽകിയത്. എന്തിനാണ് മുസ്ലിമെ നാം പേടിക്കുന്നത്? എന്തിനാണ് നാം അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഭയക്കുന്നത്? നാം പേടിക്കേണ്ടതില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോടൊപ്പമുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. വയുസബ്ബിത് അഖ്ദാമകും, അവൻ നിങ്ങളുടെ കാൽപ്പാടുകളെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. നാം ഭയക്കേണ്ടതില്ല. ഈ ദുനിയാവിൽ ഏറ്റവും ഭയം കുറഞ്ഞ ആളുകൾ മുസ്ലിമീങ്ങളാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടൊപ്പമാണ്. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ആരെയാണ് ഭയക്കുന്നത്? നമ്മുടെ റബ്ബ് ആകാശഭൂമികളെ പഠിച്ചവൻ, അവൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം എന്തിനെയാണ് ഭയക്കേണ്ടത്? നാം പേടിക്കേണ്ടതില്ല. നാം പേടിക്കുന്നത് നമ്മുടെ ഈ ദീൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മാത്രമാകട്ടെ, ഈ ദീൻ നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകുന്നത് മാത്രമാകട്ടെ നമ്മുടെ ഭയം. അതല്ലാതെ മറ്റൊന്നും നമ്മെ ഭയപ്പെടുത്താതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകളിൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നാം ഭയക്കേണ്ടതില്ല, നാം പേടിക്കേണ്ടതില്ല. ولا تهنوا ولا تحزنوا وانتم الاعلون ان كنتم مؤمنين. നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അൻതുമുൽ അലൂൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അല്ലാഹുവിന്റെ വാക്കാണ് ഇത്. അവൻ കളവ് പറയാത്തവനാണ്, അവൻ അങ്ങേയറ്റം സത്യം പറയുന്നവനാണ്. അതുകൊണ്ട് മുസൽമാനെ, അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. നിനക്ക് സഹായം അടുത്തു തന്നെയുണ്ട്, നീ ഭയക്കേണ്ടതില്ല, റബ്ബ് നമ്മോടൊപ്പമുണ്ട്. ഈ സന്ദർഭത്തിൽ ഇതാണ് ഓരോ മുസ്ലിമിനെയും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര ആയത്തുകളിലാണ് നമ്മെ സമാധാനിപ്പിച്ചിട്ടുള്ളത്, പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ നമുക്ക് സ്വാന്തനം നൽകിയിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, യുറീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, യുറീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ, അള്ളാഹുവിന്റെ ദീനിനെ, ഇസ്ലാമിനെ വായ കൊണ്ട് ഊതിക്കെടുത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ ഒരിക്കലും വിടുകയില്ല, അവൻ സമ്മതിക്കുകയില്ല. അള്ളാഹു വിസമ്മതിക്കുന്നു, ഇല്ലാൻ യുതിമ്മ നൂറ, അവന്റെ പ്രകാശം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾക്ക് അത് വെറുപ്പുണ്ടാക്കിയാൽ. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീൻ ലിയുദ്ഹിറഹു അലദ്ദീൻ കുല്ലിഹ് വലൗ കരിഹൽ മുശ്രിക്കൂൻ. അവൻ അവന്റെ റസൂലിനെ ദീനുമായി പറഞ്ഞയച്ചത്, ഈ ഇൽമുമായി, ഈ ദീനുമായി അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചത് തോറ്റോടാൻ വേണ്ടിയല്ല, പരാജയപ്പെടാൻ വേണ്ടിയല്ല. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹ്, എല്ലാ ദീനിനെയും ഇത് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ ദീനാണ് വിജയിച്ച് നിലകൊള്ളുക, ഇസ്ലാം മാത്രം. വലൗ കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അവർക്ക് ഉറപ്പുണ്ടായാലും. നോക്കൂ, നിങ്ങൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അനാഥനായിരുന്നു.
അവിടുന്ന് ഇസ്ലാമുമായി വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഭരണാധികാരികൾ, നേതാക്കന്മാർ, ഗോത്ര നേതാക്കന്മാർ റസൂലുള്ളയുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിച്ചു. ഭയപ്പെടുത്തി നോക്കി, അവർ പേടിപ്പിച്ചു നോക്കി, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. റസൂലുള്ളയുടെ അടുക്കലേക്ക് പോകുന്ന ആളുകളെ ഭയപ്പെടുത്തി. അവൻ സാഹിറാണ്, മന്ത്രവാദിയാണ്, എനിക്ക് ജിന്നു ബാധിപ്പിക്കും, എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും, നീ അങ്ങോട്ട് പോകേണ്ടതില്ല. മക്കയുടെ അതിർവരമ്പുകളിൽ അവർ ആളുകളെ നിശ്ചയിച്ചു, മുഹമ്മദ് എന്നൊരുത്തനുണ്ട്, നിങ്ങൾ അവിടേക്ക് പോകാൻ പാടില്ല. മക്കയുടെ അതിർവരമ്പുകളിൽ ഒതുക്കപ്പെടേണ്ടിയിരുന്ന ഒരു ശബ്ദം മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കുള്ളിൽ നിന്നായിരുന്നെങ്കിൽ, മക്കയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഒരു ശബ്ദം, ഒരു നാമം അതിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കേൾക്കുന്നുണ്ട്. ആർക്കാണ് മുഹമ്മദിനെ അറിയാത്തത്? ആർക്കാണ് അനാഥനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലയെ അറിയാത്തത്? ആർക്കാണ് ഇസ്ലാമിന്റെ പേരറിയാത്തത്? ആർക്കാണ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്ത് ആരാണ് കേൾക്കാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗ അല്ലൈൽ വന്നഹർ, രാവും പകലും ലോകത്തിന്റെ ഏതേതെല്ലാം സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ദീനിനെ അള്ളാഹു എത്തിക്കുക തന്നെ ചെയ്യും. എവിടെ നിന്നാണ് റസൂലുള്ള അത് പറഞ്ഞത്? മക്കയുടെ മദീനയുടെ ആ പ്രദേശത്ത് വെച്ചാണ്. എത്ര സത്യമാണ് അവിടുന്ന് പറഞ്ഞത്. ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗ അല്ലൈൽ വന്നഹർ, രാവും പകലും എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ദീനെത്തുക തന്നെ ചെയ്യും. വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബർ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദാ ദീൻ. പട്ടണത്തിലുള്ളവന്റേതാകട്ടെ, അങ്ങകല ഗ്രാമങ്ങളിൽ താമസിക്കുന്നവന്റേതാകട്ടെ, എല്ലാ വീടുകളിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ എത്തിക്കുക തന്നെ ചെയ്യും. അത് സ്വീകരിച്ചവന് അവന് പ്രതാപമുണ്ട്, അത് സ്വീകരിക്കാതെ പോയവൻ അവന് അപമാനമുണ്ട്. എങ്ങനെയായാലും അള്ളാഹു തആല ഈ ദീനിനെ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇത് സന്തോഷ വാർത്തയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദക്കിലെ കുഴി ഒഴിക്കുന്ന സന്ദർഭത്തിൽ, എന്താണ് ഖന്ദക്കിന്റെ ചരിത്രം? മുശ്രിക്കുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒരുമിച്ച് തിന്നുകളയാമെന്ന വ്യാമോഹത്തിൽ വന്ന സന്ദർഭം, മുസ്ലിമീങ്ങൾ കിടങ്ങുകൊടുക്കുകയാണ്. അവർക്കൊരു കല്ല്, ഒരു വലിയ കല്ല് പൊളിക്കാൻ കഴിയുന്നില്ല, അത് അകറ്റാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കൊരു കല്ല് നീക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിക്കാസെടുത്തു, തന്റെ മേൽമുണ്ട്, അത് അവിടുന്ന് മാറ്റിവെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിന്റെ മേൽ പിക്കാസുകൊണ്ട് ആഞ്ഞൊരു വെട്ടുവെട്ടി, അതിന്റെ മൂന്നിലൊന്ന് തകർന്നുപോയി. അങ്ങനെ മൂന്ന് തവണ അത് വെട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തകർത്ത് കളഞ്ഞു. ഓരോ തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെട്ടുമ്പോഴും അതിൽ നിന്ന് തീപ്പൊരികൾ ചിതറിയിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളയോട് ചോദിച്ചു, എന്താണത്, എന്താണ് അതിനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് പേർഷ്യൻ സമൂഹത്തെ കാണിച്ചു തന്നു, അത് എന്റെ ഉമ്മത്ത് കീഴടക്കുക തന്നെ ചെയ്യും. എവിടെ നിന്നാണ് അവിടുന്ന് അത് പറഞ്ഞത്? ഒരു സമൂഹത്തെ നേരിടാനുള്ള പ്രയാസം, അവരെ നേരിടാനുള്ള ശക്തിയില്ലാത്തത് കാരണം ഒരു കിടങ്ങുകുടിക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ള സഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. നാം റോം കീഴടക്കും, റോമക്കാരെ നാം കീഴടക്കും, പേർഷ്യക്കാരെ നാം കീഴടക്കും, അബിസീനിയ നമ്മുടെ കീഴിൽ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനുൽ ഫാരിസിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഏത് സന്ദർഭത്തിൽ? ഖന്ദക്കിന്റെ സന്ദർഭത്തിൽ, കിടങ്ങിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് സഹോദര,
ഈ ദീനിന് വിജയമുണ്ട്. വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ഈ ദിനങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെ വതിൽക്കൽ അയ്യാം, ഈ ദിനങ്ങൾ നുദാവിലുഹാ ബൈനന്നാസ്, അതിൽ ചില സന്ദർഭത്തിൽ നാം അവർക്ക് വിജയം നൽകും, ചില സന്ദർഭത്തിൽ നാം നിങ്ങൾക്ക് വിജയം നൽകും. ഇത് ചില ദിനങ്ങൾ മാത്രമാണ്. ഇതിതാ ഉടനെ കഴിയും, പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ദിനങ്ങൾ അവസാനിക്കാനായിരിക്കുന്നു. വിജയത്തിന്റെയും സഹായത്തിന്റെയും പകലിതാ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിമും അള്ളാഹുവിന്റെ ദീനിനപ്പുറത്തേക്ക് ഒന്നിനെയും ആഗ്രഹിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിനു പുറമെ ദുനിയാവിന്റെ സൗകര്യങ്ങൾ, അതിന് നിർഭയത്വം അവൻ ആഗ്രഹിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനാകട്ടെ അവൻ ഏറ്റവും വലുത്. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക് അവന്റെ മനസ്സിലെപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യന മുഹമ്മദ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين. أما بعد، الله سبحانه وتعالى إذا دين الرسم الكغاية النذر التوم لي نعمتان التوم لي نقرهمان إي صندربة البلاي على قلوم كفار قل مشرك قل أبرد بكال الله سناهن قل كند أبرد بكال الله كدب قل كند بايو پدنا ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പലരും ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ പേടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അത് വെട്ടി തുറന്നു പറയുന്നതിൽ ഭയക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ് ആളുകൾ. അത് മിണ്ടേണ്ടതില്ല, പറയേണ്ടതില്ല എന്ന് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറുമുറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, കുഫാറുകളെ കുറിച്ച് അല്ലാഹു തആല നമ്മെ പല ആയത്തുകളിലും അറിയിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, അതഖ്ഷൗനഹും വല്ലാഹു അഹഖു അൻ തഖ്ഷൗ, നിങ്ങൾ അവരെ ഭയക്കുകയാണോ? നിങ്ങൾ ഭയക്കാൻ കൂടുതൽ അർഹതയുള്ളത് അല്ലാഹുവിനെയാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യുഖാതിലൂനകും ഇല്ലാ ജമീഅ لا يقاتلونكم جميعا الا في قرى محصنه او من وراء جدر. كفار المشركين اليهود النصارى അവർക്ക് നിങ്ങളെ എതിരിടാൻ അവർക്ക് ഭയമാണ്, അവർക്ക് പേടിയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് അവർ വരികയാണെങ്കിൽ മതിലുകൾക്ക് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ടോ അതല്ലെങ്കിൽ കോട്ട കെട്ടി അതിന്റെ ഉള്ളിൽ സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ടോ അല്ലാതെ നിങ്ങളോട് എതിരിടാൻ അവർക്ക് ധൈര്യമില്ല. തഹ്സബുഹും ജമീഅ വഖുലൂബുഹും ഷത്ത, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവർ ഒരുമിച്ചാണ് എന്ന്. തഹ്സബുഹും ജമീഅ, അവർ ഒരുമിച്ചാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. വഖുലൂബുഹും ഷത്ത, അവരുടെ ഹൃദയങ്ങൾ അത് വളരെ വിദൂരങ്ങളിലാണ്, അത് വളരെ ഭിന്നിപ്പിലാണ്, അകൽച്ചയിലാണ്. നിങ്ങൾ അവർക്കെതിരെ ഒരുമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കിടയിലെ പ്രശ്നങ്ങൾ, വബാസുഹും ബൈനഹും ഷദീദ്, അവർക്കിടയിലുള്ള കുഴപ്പങ്ങൾ അത് വളരെ കഠിനമാണ്. ആരാണ് നേതാവാകുക? ആരെയാണ് വെട്ടിത്താഴയിടേണ്ടത്? ആരെയാണ് അടുത്തത് നേതാവാക്കാൻ പാടില്ലാത്തത്? അതാണ് അവർക്കിടയിലെ ചർച്ച. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അവർ ഒരുമിച്ചാണ് എന്ന്. അള്ളാഹു അവരെ തകർക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാ വമിനൽ ലദീന അശറകു യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. അവർക്ക് മരണത്തെ പേടിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ധൈര്യത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവർക്ക് കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലാഹു പറയുന്നു, വലതജിദന്നഹും അഷദ് വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാ, ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആർത്തിയുള്ള വിഭാഗമാണ് അവർ. ഒമിനൽ ലദീന അശ്റകു, മുശ്രിക്കുകളും അതുപോലെ തന്നെയാണ്, യഹൂദരും മുശ്രിക്കുകളും. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഒരു 1000 കൊല്ലമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്.
എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ നീ വായിക്കുക, നിനക്ക് ധൈര്യമുണ്ടാകും, നീ ഭയക്കേണ്ടതില്ല, നീ പരീക്ഷണങ്ങളിൽ പതറേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നീ മുറുകെ പിടിക്കുക, ഈ ദീൻ നീ മുറുകെ പിടിക്കുക. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അതല്ലെങ്കിൽ കരാറിൽ ഏർപ്പെട്ട അമുസ്ലിമീങ്ങളെ കുഫാറുകളെ വധിക്കുന്നതിനു വേണ്ടി ബോംബ് വെക്കാനോ അല്ല. അങ്ങനെ ചെയ്യുന്നതിന് ഇസ്ലാമുമായി ബന്ധമില്ല. പക്ഷേ ഇസ്ലാം ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുക്കുന്ന സന്ദർഭത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളാൻ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിലകൊള്ളാൻ നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം. ആ ക്ഷമ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ടാൽ അങ്ങേയറ്റം സങ്കടം തോന്നുകയാണ്. എന്തുമാത്രമാണ് അവർക്ക് ദീൻ വിലയില്ലാതായി തീർന്നിരിക്കുന്നത്! എന്തു ചെറിയ പ്രയാസങ്ങൾ കാണുമ്പോഴേക്ക് ആളുകൾ ഇന്ന് ഇതാ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള ബദപ്പാടിലാണ്. അതിനുള്ള ഞങ്ങൾ തീവ്രവാദിയല്ല എന്ന് നെറ്റിയിൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ഗതികേടിലാണ് ഓരോ മുസ്ലിമും എന്ന് തോന്നിപ്പോകുന്നു. നീ തീവ്രവാദിയല്ല എന്ന് അറിയിക്കേണ്ടത് ആളുകളെ പേടിക്കുന്നത് കൊണ്ടല്ല, അതല്ലെങ്കിൽ ഈ കാണുന്ന ജനങ്ങൾ നിന്നെ തെറ്റിദ്ധരിക്കുമെന്ന പേടിയിലല്ല, നിനക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. നമുക്കാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല അള്ളാഹുവിനെ അല്ലാതെ. അള്ളാഹുവിന് തൃപ്തികരമായതാണ് നമുക്ക് തൃപ്തികരമായത്. അള്ളാഹുവിന് ഉറപ്പുണ്ടാക്കുന്നത് ലോകർക്കെല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആളുകൾ ഇതാ ഞങ്ങൾ ലിബറലിസ്റ്റുകളാണ്, ഞങ്ങൾ എങ്ങോട്ടും വലിക്കാവുന്ന ഫ്ലെക്സിബിളായ ആളുകളാണ് എന്ന് തെളിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. ചാനലുകളിൽ വന്നിരിക്കുന്നു, ഇന്റർവ്യൂകളിൽ വന്നിരിക്കുന്നു, എന്നിട്ട് തരം കിട്ടുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കുത്താനും അവരെ കുത്തിപ്പറയാനും ആക്ഷേപിക്കാനും ആളുകൾ അവസരം അന്വേഷിക്കുകയാണ്. കുഫാറുകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, അവരെ കെട്ടിപ്പിടിക്കാൻ, അവരെ അടുത്തിരുത്താൻ, സ്റ്റേജുകളിൽ കൊണ്ടുപോയി ആദരിക്കാൻ, അവരുടെ മുഴുമുത്തുകൾ എഴുതിയെടുക്കാൻ ധൃതിപ്പെടുകയാണ്. എന്തൊരവസ്ഥയാണിത്! എന്തൊരു നിന്ദ്യമായ അവസ്ഥയാണിത്! നാം ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഈ ദീനിൽ നമുക്ക് ഇജ്ജത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടുന്ന് കൊല്ലപ്പെടുമെന്ന് ഭയപ്പെട്ട സന്ദർഭത്തിൽ പോലും അബൂജഹലിനെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി, വരൂ അബൂജഹലെ, നമുക്കൊരു സ്റ്റേജിലിരുന്ന് നാട്ടിലുള്ള മദ്യത്തിന്റെ പ്രശ്നങ്ങൾക്കെതിരെ പോരാടാമെന്ന് പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഇസ്ലാമിന്റെ വ്യതിരിക്തതയുമായി മാറി നിൽക്കുകയായിരുന്നു. നാം മുസ്ലിമീങ്ങളാണ്, നാം ഇസ്ലാമിന്റെ വക്താക്കളാണ്. അത് പറയുന്നതിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അത് പ്രഖ്യാപിക്കുന്നതിൽ നാം ആരെയും ഭയക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് മുസ്ലിമീങ്ങൾ എന്ന പേരിട്ടത്. അത് തുറന്നു പറയാൻ നാം എന്തിനാണ് പേടിക്കുന്നത്? ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു മുസ്ലിമാകുന്നതിന് മുൻപ് ഞാൻ ഇന്ന ഇന്ന രാജ്യക്കാരനാണ്, ഞാനൊരു മുസ്ലിമാകുന്നതിന് മുൻപ് ഞാൻ ഇന്ന ഇന്ന സംസ്ഥാനക്കാരനാണ്, ഞാൻ ഇന്ന ഇന്ന ഞാൻ മുസ്ലിമാകുന്നതിന് മുൻപ് ഞാനൊരു മതേതരക്കാരനാണ്. അല്ലടോ, നീ ആദ്യം ഒരു മുസ്ലിമാണ്. നീ ആദ്യം മുസ്ലിമായിട്ടാണ് ജനിച്ചത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ കുട്ടികളും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്. നീയും ആദ്യം മുസ്ലിമായിട്ടാണ് ജനിച്ചത്. ഈ ദീനിന്റെ മാർഗത്തിൽ ഇജ്ജത്ത് തേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് നീ ജീവിക്കുന്നത്? എന്തിനാണ് ഈ അപമാനകരമായ അവസ്ഥ? ഈ മുസ്ലിമീങ്ങൾ സംഘടനാ കക്ഷിത്വവും വ്യക്തികളുടെ പിന്നിലുള്ള കൂടിച്ചേരലും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരുമിച്ചു നിന്നിരുന്നെങ്കിൽ എന്തുമാത്രം വലിയ, എന്തുമാത്രം മനോഹരമാകുമായിരുന്നു അത്! എന്തുമാത്രം ശക്തി ഉണ്ടാകുമായിരുന്നു അതിന്! എന്നാൽ ആളുകൾ ഇന്ന് ധൃതിപ്പെടുകയാണ്. റസൂലുള്ള പറഞ്ഞത് എത്ര സത്യമാണ്! രാവിലെയാകുമ്പോൾ അവൻ മുഅ്മിനാണ്, വൈകുന്നേരം ആകുമ്പോൾ അവൻ കാഫിറാണ്. വൈകുന്നേരം അവൻ മുഅ്മിനാണ്, രാവിലെയാകുമ്പോൾ അവൻ കാഫിറാണ്. ആളുകൾക്ക് പൊടിയില്ല മറ്റു മതസ്ഥരെ തൃപ്തിപ്പെടുത്താൻ. എന്തും അവന്റെ നാവിൽ നിന്ന് വരികയാണ്. അള്ളാഹുവിനെ പരിഹസിച്ചാലും കുഴപ്പമില്ല, ദീനിനെ പരിഹസിച്ചാലും കുഴപ്പമില്ല, പണ്ഡിതന്മാരെ കളിയാക്കിയാലും കുഴപ്പമില്ല, അവൻ അവന്റെ തടി കഴിച്ചിലാക്കണമെന്ന് മാത്രമാണുള്ളത്. എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്നത്?
അതുകൊണ്ട് സഹോദര, ഈ സന്ദർഭത്തിൽ നാം ഈ വിഷയം ഗൗരവത്തിൽ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ രാജ്യത്ത് തടവുപുള്ളികൾ ആക്രമിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ മുൻപും ഇപ്പോഴുമായി പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മുസ്ലിം തടവുകാർ, അവരുടെ കാര്യത്തിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ ഒന്നാമത്തേത് അവർക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുക എന്നതാണ്. അവർക്കു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ ജിഹാദാണ്, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ്. അള്ളാഹുവിനോട് സഹായം തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരത്തിൽ ഖുറൈശികൾ ചില ആളുകളെ തടവിലാക്കിയ സന്ദർഭത്തിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: അല്ലാഹുമ്മ അൻജി അയ്യാശ ബിൻ അബി റബീഅ, അല്ലാഹുവേ അയ്യാശ ബിൻ അബി റബീഅയെ നീ രക്ഷിക്കണം. അല്ലാഹുമ്മ അൻജി സൽമത ബിൻ ഹിഷാം, സൽമത ബിൻ ഹിഷാമിനെ നീ രക്ഷിക്കണം. അല്ലാഹുമ്മ അൻജി വലീദ് ബിൻ വലീദ്, വലീദ് ബിൻ വലീദിനെ നീ രക്ഷിക്കണം. അല്ലാഹുമ്മ അൻജി മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ അതിക്രമിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ അവരെ നീ രക്ഷിക്കണം. അല്ലാഹുമ്മ ഷ്തുദ് വതഅതക അലാ മുദർ, അല്ലാഹുവേ ഖുറൈശികളുടെ മേലുള്ള നിന്റെ ശിക്ഷ നീ കഠിനമാക്കണം. അല്ലാഹുമ്മ ജഅൽഹാ സിനീന കസിനി യൂസഫ്, അല്ലാഹുവേ അവർക്ക് യൂസുഫ് നബിയുടെ കാലഘട്ടത്തിലുണ്ടായ വരൾച്ച നീ ഉണ്ടാക്കി കൊടുക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. മുസ്ലിം തടവുകാർ അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ മേലുള്ള ഫർദ് കിഫായയാണ്, പൊതുവായ ബാധ്യതയാണ്. ആ കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുക എന്നത്, സമ്പത്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അതല്ല നിയമവശങ്ങളെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഇവിടെ സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളിലെ യുവാക്കളെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ ഞങ്ങളും അവരുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ധൃതി കൂട്ടുകയാണ്. എന്തൊരു നാണക്കേടാണിത്, എന്തൊരു ലജ്ജാകരമായ അവസ്ഥയാണിത്. ഓരോരുത്തരെയായി മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഞങ്ങളും അവരുമായി ബന്ധമില്ല എന്നറിയിക്കാനുള്ള തത്രപ്പാടുകളിലാണ് എല്ലാവരും. നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിമീങ്ങളായ തടവുകാരെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് ഫർദു കിഫായയാണ്. അൽ ഇമാം മാലിക് റഹിമഹുല്ലാ, അതുപോലെ തന്നെ അൽ ഇമാം ഇബ്നു ബത്താൽ, ഇങ്ങനെ പല പണ്ഡിതന്മാരും മദ്ഹബിന്റെ ഇമാമീങ്ങൾ പലരും പറഞ്ഞ കാര്യമാണത്. മുസ്ലിമീങ്ങളായ തടവുകാരെ, അവരെ രക്ഷിക്കാനുള്ള, അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കേണ്ടതുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് എളുപ്പം നൽകാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് പല ആളുകളും, ചില മുസ്ലിം യുവാക്കളുടെ മാതാപിതാക്കൾ അവരുടെ അടുക്കൽ അവർ പറയുകയാണ്, ഞങ്ങളുടെ മക്കളെ പിടിച്ചുകൊണ്ടുപോയതിന് ശേഷം ഒരാൾ പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആരും ഇവിടേക്ക് സംസാരിക്കാൻ വന്നിട്ടില്ല, അവൻ നിരപരാധിയൻ, ഏതോ ഒരുത്തൻ വികാരത്തിന്റെ പുറത്തു കൊടുത്ത കേസിന്റെ വേലയാണ് അവരെ പിടിച്ചുകൊണ്ടുപോയത്. കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ആരും ശ്രദ്ധിക്കാനില്ല, പത്രങ്ങളിൽ വായിച്ചു പോകുന്ന വാർത്തകൾ മാത്രമായി നമുക്കൊക്കെ അത് മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ എന്ത് പ്രയാസമാണ് ആ വാർത്തകൾ ഉണ്ടാക്കിയത്? നമ്മുടെയൊക്കെ മനസ്സിൽ എന്ത് ബുദ്ധിമുട്ടാണ് ആ വാർത്തകൾ ഉണ്ടാക്കിയത്? ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതോ ഒരു മനുഷ്യന് സംഭവിച്ച എന്തോ ഒരു കാര്യമായി അത് എത്ര ലളിതമായാണ് നമ്മൾ ആ പേജുകൾ മറിച്ചുപോയത്, ആ ലിങ്കുകൾ നമ്മൾ മാറ്റിവെച്ചത്. എത്ര എളുപ്പമാണ് നമുക്ക് കാര്യങ്ങൾ. നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഏറ്റവും വലിയ വിഷയമാകുന്നത്. എവിടെ റസൂലുള്ളയുടെ വാക്ക്, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ധു ബഅദുഹു ബഅദാ, അത് അതിന്റെ ഓരോ ഭാഗങ്ങളും മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ കഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങളായ യുവാക്കൾ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ എവിടെയാണ് വേദനയുള്ളത്? നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്? എവിടെ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ടോ? സഹായിക്കാൻ കഴിയുന്നവരുണ്ട്, ശ്രമിക്കാൻ കഴിയുന്നവരുണ്ട്. നിശബ്ദരാണ് എല്ലാവരും. തങ്ങളുടെ ശരീരത്തിലേക്ക്
തറക്കുമെന്ന് പേടിക്കുന്ന അമ്പോർത്ത് വീട്ടിനുള്ളിൽ പോയിരിക്കുകയാണ്. എന്താണ് മുസ്ലിമേ നമ്മുടെ അവസ്ഥ? എന്താണ് നമ്മുടെ സ്ഥിതിഗതികൾ? അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ച കാര്യങ്ങൾ എവിടെ? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യഖ്ദുലു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരന്, അവൻ മറ്റൊരുത്തനെ ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. ഇത് റസൂലുള്ള അറിയിച്ച വാക്കുകളാണ്. എന്റെ നമ്മുടെ അവസ്ഥ ഇങ്ങനെ. നമുക്കത് എവിടെയോ നടക്കുന്ന പ്രശ്നങ്ങളാണ്, നമുക്ക് ബന്ധമില്ല, നമുക്ക് ബന്ധമില്ല എന്നറിയിക്കാനുള്ള തിരക്കാണ് നമുക്ക്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേദനയാണുള്ളത്? അതുകൊണ്ട് സഹോദര, സാധിക്കാവുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. പണമായി സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, വക്കീലിനെ വെക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന കാര്യങ്ങൾ. നമ്മുടെ കെട്ടിടത്തിലെ ഒരു ഇഷ്ടിക കള്ളിയാണ് മാറ്റിക്കൊണ്ടുപോയത്. ഓരോ ഇഷ്ടിക കള്ളികളും മാറുമ്പോൾ നമ്മുടെ കെട്ടിടത്തിനാണ് ബലക്ഷയം ഉണ്ടാകുന്നത്. നാം അത് ഓർക്കണം, നാം അത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദര, നിരപരാധികളായ മുസ്ലിമീങ്ങൾ, അവർക്കു വേണ്ടി സാധിക്കാവുന്ന പരിശ്രമങ്ങൾ ചെയ്യാൻ, അവരുടെ ശബ്ദം പുറത്തേക്കെത്തിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആലയുടെ ഒരു ആയത്തിലെ ചോദ്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു പറഞ്ഞു, വമാ ലകും, നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നില്ലേ, യുദ്ധം ചെയ്യുന്നില്ലേ? والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا اخرجنا من هذه القرية الظالمة اهلها من هذه القرية الظالم اهلها والمستضعفين من الرجال والنساء പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായ എത്രയോ മുസ്ലിമീങ്ങൾ അവർ പീഡിതരാണ്, പ്രയാസത്തിലാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ربنا اخرجنا من هذه القرية الظالم اهلها. അല്ലാഹുവേ, അതിക്രമികളായ നാട്ടുകാർ, നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങളെ നീ പുറത്തു കൊണ്ടുവരണമേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വജഅല്ലന മില്ലതുൻക വലിയൻ വജഅല്ലന മില്ലതുൻക നസീറ. അല്ലാഹുവെ, നീ ഞങ്ങൾക്കൊരു സഹായിയെ നിശ്ചയിച്ചു തരണം. അല്ലാഹുവെ, നീ ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ഒരു പിൻബലം നൽകണം എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, നിയമവിധേയമായ വഴികളിൽ, അല്ലാഹുവിന്റെ ദീനിന് യോജിച്ച വഴികളിൽ ഈ പറഞ്ഞ ആളുകളെ സംരക്ഷിക്കാൻ, അവരെ പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതിന് നമുക്ക് എന്താണോ കഴിയുന്നത്, അത്തരം മാർഗങ്ങളിലൂടെ അനുവദനീയമായ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികളെല്ലാം നാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ അനുവദിക്കപ്പെട്ട അനേകം വഴികളുണ്ട്. ഇസ്ലാമിക രംഗത്തുള്ള വക്കീലന്മാർ, മുസ്ലിമീങ്ങളായ വക്കീലുമാർ, അവരോട് നിങ്ങൾ സംസാരിക്കുക, അവർക്ക് ഇസ്ലാമിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. കോടതികളിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ടാകട്ടെ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ടാകട്ടെ. എത്രയോ എത്രയോ ആളുകൾ അനീതിയായിക്കൊണ്ട്, അതിക്രമമായിക്കൊണ്ട് കൊല്ലപ്പെടുകയാണ്, വെടിവെക്കപ്പെടുകയാണ്. ആരും ചോദിക്കാനില്ല. മുസ്ലിമീങ്ങളിൽ പലർക്കും ഈ വിഷയങ്ങൾ തമാശക്ക് വകയാണ്. അതാണ് എനിക്ക് അത്ഭുതം തോന്നിക്കുന്നത്. പലരും അവരുടെ പ്രസ്താവനകൾ എന്തു വലിയ തമാശകളാണ്, അതിലവർ തമാശകൾ കാണുകയാണ്. നിന്റെ വീട്ടിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, നിന്റെ കുടുംബത്തിലുള്ള ആളുകൾക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, നീ ഇത്ര തമാശയായി കാര്യങ്ങളെ കാണുമായിരുന്നോ? ആളുകൾ മറുപടി എഴുതുകയാണ്, പക്ഷെ അതുപോലും തമാശയിലാണ്, അതൊരു തമാശയുടെ മൂടിലാണ്, ഒരു കളിയായിക്കൊണ്ടാണ് ആളുകൾ മറുപടികൾ എഴുതുന്നത്. അത്രമാത്രം ഗൗരവമില്ലാത്ത കാര്യമായിരിക്കുന്നു വിഷയങ്ങൾ. എന്താണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ ഹൃദയം എത്രമാത്രം കാഠിന്യത്തിലാണ്. നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കുക, മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ, പീഡനങ്ങൾ വാർത്തകളിൽ വായിക്കുമ്പോൾ ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന മുസീബത്തിന്റെ ഇസ്തിർജാഇന്റെ വാക്ക് പറയുന്ന ആളുകൾ എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു മുസീബത്തുണ്ടായാൽ നമ്മൾ പറയേണ്ട വാക്കാണത്. പക്ഷെ നമുക്കിതൊന്നും ഒരു മുസീബത്തല്ല, നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അവർ നമ്മുടെ വീടുകളിൽ കാലുവെക്കുന്നത് വരെ നാം കാത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് വരെ നാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽപ്പനയുമായി ഒരിക്കൽ വരിക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൽപ്പനകളിൽ വന്നിട്ടുണ്ട്, ഫുഖുൽ ആനി, നിങ്ങൾ
തടവുകാരെ മോചിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക കൽപ്പന വന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം പ്രത്യേകം ഗൌരവത്തെല്ലാം ശ്രദ്ധിക്കണം. ആളുകൾ ഇന്ന് എന്റെ ഗ്രൂപ്പാണോ എന്ന് നോക്കുകയാണ്. എന്റെ ഗ്രൂപ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ, അതിൽപ്പെട്ടയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ അവനെ പുറത്താക്കിയിരുന്നു. ഇതാ അതിന്റെ ലെറ്റർ, ഇതാ അതിന്റെ തെളിവുകൾ, ഇതാ ഇന്നലെ ഞങ്ങൾ അവനെ പുറത്താക്കിയിട്ടുണ്ട്, തെളിവില എന്ന് പറഞ്ഞ് പത്രങ്ങൾക്ക് മുന്നിൽ വരാനാണ് ധൃതി കൂട്ടുന്നത്. ആളുകൾ ഒരാളെ പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, മുഹമ്മദിനെ പിടിച്ചിട്ടുണ്ട്, ഹനീഫിനെ പിടിച്ചിട്ടുണ്ട്, അവൻ ആദ്യം നോക്കുന്നത് നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പിൽ അവനുണ്ടോ എന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും അവന് രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും അവന് കഴിച്ചിലായാൽ മതി, മറ്റുള്ളവരുടെ കാര്യമോന് പ്രയാസമേ ഇല്ല. സംഘടനകളോ കക്ഷികളോ അല്ല നമുക്കുള്ളത്, നമുക്ക് ഇസ്ലാമാണ് ഉള്ളത്, നമുക്ക് മുസ്ലിമീങ്ങളാണ് ഉള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനാണ് ഉള്ളത്. ആ മാർഗത്തിൽ തന്നെ നാം ഉറച്ചു നിൽക്കുക. ആരെല്ലാം ഭയപ്പെടുത്തിയാലും പ്രയാസപ്പെടുത്തിയാലും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ആരെയും ഭയക്കേണ്ടതില്ല. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ ودمر اعداءك واعداء الدين اللهم انصر المستضعفين من المؤمنين اللهم انصر المستضعفين من المؤمنين اللهم انصر المستضعفين من المؤمنين واخر دعوانا ان الحمد لله رب العالمين.